season 2. ജീവിതം എന്ന ബാറ്ററിയുടെ ലൈഫ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. സന്തോഷത്തിന്റെ കാഴ്ചകൾ ഒരുക്കി നിങ്ങൾക്ക് വേണ്ടി മലയാളത്തിന്റെ ഏറ്റവും വലിയ വേദിയും ഇവിടെ ഇതാ ഒരുങ്ങിക്കഴിഞ്ഞു. വെൽക്കം ടു അനദർ സ്റ്റാഗറിംഗ് എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. നമ്മുടെ സെലിബ്രിറ്റി ജഡ്ജസിന് ഹാർദ്ദമായ സ്വാഗതം. നാദിയ മൊയ്തു ആൻഡ് വിജയ് യേശുദാസ്. ഒന്നാനം കുന്നിന്മേൽ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. കല്ല് കൊണ്ടുവന്നു വിണ്ണിലെ പുത്തുമ്പി, ചന്ദനത്തിൻ വാതിൽ വച്ചു ചന്ദ്രകലാശില്പി, പൊന്നുകൊണ്ട് താലി തീർക്കാൻ വന്നു മിന്ന മിന്നി, വെണ്ണിലവാലിൻ ചുമരിൽ വെൺകണിയും പൂശി, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺ കുളിരേ, വാവാ നീ എൻ കുളിരേ, വാവാ നീ കൺ കുളിരേ. ഒന്നാനം കുന്നിന്മേ കൂടുകൂട്ടും തത്തമ്മേ, നീ എൻ്റെ തേന്മാവിൽ ഊഞ്ഞാലാടാൻ വാ. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് തിരുവനന്തപുരം ആണ്ടൂർ കോണം കീഴാവൂർ പ്രദേശത്തെ കുടുംബങ്ങളാണ്. സ്വാഗതം. സിനിമ സ്പൂഫ് എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്യുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ന്റെ ദ ഓൾ ടൈം പ്രസ്റ്റീജിയസ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ച് ശ്രീ എസ് എസ് രാജമൗലിയുടെ സംവിധാനത്തിൽ പിറന്ന ബ്രഹ്മാണ്ട ചലച്ചിത്രം ഈ സിനിമയിൽ മലയാളത്തിലെ പഴയകാല നടീനടന്മാരാണ് അഭിനയിച്ചിരുന്നതെങ്കിലും ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റിന്റെ ഭാവനയിൽ നിത്യഹരിത നായകൻ പ്രേംനസീർ നായകനാകുന്ന ബാബുബലി. കാലകേയനുമായുള്ള യുദ്ധം ഹർത്താൽ കാരണം മാറ്റിവെച്ചു. യുദ്ധത്തിൽ ബാബുബലിയും ബൽവാൽ ദേവനും മികച്ച പ്രകടനം കാഴ്ചവെച്ചു. എങ്കിലും പ്രജകളെ രക്ഷിക്കുന്നതിൽ ധീരത കാണിച്ച ബാബുബലിയെ മകൾ മതി രാജ്യത്തിന്റെ യുവരാജാവാക്കാൻ രാജമാതാ ശിവകാമി തീരുമാനിച്ചു. അതിന്റെ ആഘോഷ ലഹരിയിലാണ് ഈ ദേശവും ദേശവാസികളും. യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സപ്പിലും അങ്ങനെ എവിടെ നോക്കിയാലും ബാബുബലി മാത്രം. ബാബു ബാബു ബാബു. അവിടുന്ന് വിഷമിക്കരുത്. അതെ, വെല്ലുവിടെ വെല്ലു ഒട്ടാരത്തിന്റെ പുറത്തുണ്ട്. അതേ പിടിച്ച് ഞെക്കിക്കഴിഞ്ഞാൽ പ്ലിങ്ങാ 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 എന്നുള്ള ഒറ്റ കേൾക്കും. എടാ മരത്തലിയ, ഞാൻ ഉദ്ദേശിച്ചത് ബെൽവാൽ ദേവൻ എവിടെയുണ്ടെന്നാണ്. ആ കാലത്തെ ആ തോഴി ശോഭേനെ പൂവങ്കോഴി പിടക്കോഴിയായിട്ട് ഓടിക്കുന്നാണ് ഓടിക്കുന്നത്. അയ്യോ, എന്നെ ഒന്നും ചെയ്യരുതേ. അവിടെ നിൽക്കാനാണ് പറഞ്ഞത്. എനിക്കറിയാം, ഞാൻ വരില്ല. അതിനെന്ത്? വേണ്ട വേണ്ട, ഞാൻ വരില്ല. ഇങ്ങടുത്ത് വന്നേ ഒരു ഓണക്കോടി തരാനല്ലേ. ഒന്നുമല്ലെങ്കിലും ഞാൻ ഒരു അസുഖക്കാരനല്ലേ പെണ്ണേ. ആ ഓണക്കോടി തരാനായിരുന്നു ഞാൻ വിചാരിച്ചു. എന്നാത്താ ഏപ്രിൽ ഫൂൾ. നിങ്ങൾ ഒരു അസുഖക്കാരനാണെന്ന് പറഞ്ഞിട്ട്. ഇതാണെടി എന്റെ അസുഖം. നോ മെഡിസിൻ ഫോർ ദിസ് അസുഖം. മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് വിടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ ബാബുബലിയോട് പറഞ്ഞു കൊടുക്കും. അയ്യോ, താൻ
തന്നെ തുടങ്ങിയല്ലേ. വെറും വയറ്റിൽ ഒരെണ്ണം, അതാണ് എന്റെ ശീലം. എന്ത്? സുന്ദരിമാരുടെ കയ്യിൽ നിന്ന് ചൂടോടെ തല്ലുകൊള്ളുന്നത്. ചൂടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. കൊട്ടാരത്തിൽ ഒരു എ സി ഫിറ്റ് ചെയ്യണം. ഭയങ്കര ചൂട്, അൺസഹിക്കബിൾ. എ സി വയ്ക്കുന്നതിലും നല്ലത് ആ വയ്യാത്ത കയ്യിൽ ഒരു വിഷറി ഫിറ്റ് ചെയ്യുന്നതാണ്. അതാവുമ്പോ നല്ല കാറ്റും കിട്ടും, കറണ്ട് കാശും കൊടുക്കണ്ട. ഇതാ പിടിച്ചു. Well done. ഇത് കൊള്ളാം. Good idea, my boy. അച്ഛാ, ഒരു സംശയം. എന്തിനാണ് അച്ഛൻ ഇങ്ങനെ മീശ താഴോട്ട് വളർത്തിയിട്ടിരിക്കുന്നത്? വികലാംഗനായ ഞാൻ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞു വീണാൽ ഒരു പക്ഷിയുടെ സഹായം ഇല്ലാതെ ഈ മീശയിൽ പിടിച്ച് ഇങ്ങനെ തന്നെ എഴുന്നേൽക്കാമല്ലോ. അതിനു വേണ്ടി മാത്രമാണ് ഈ മീശ. അച്ഛാ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു കണ്ണ് ഡോക്ടറിനെ പോയി കാണണം. മുല്ലപ്പെരിയാറിന്റെ ജലനിരപ്പ് ഉയരുന്നത് പോലെ എന്റെ കണ്ണിന്റെ തള്ളലും കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ പോയാൽ മിക്കവാറും പൊട്ടും. ഇതാണ് ബൈനോക്കുലർ. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ദൂരെയുള്ളതെല്ലാം വളരെ അടുത്തായിട്ട് കാണാൻ പറ്റും. സോ ക്ലോസ്. വേണമെങ്കിൽ അച്ഛനെ ഒന്ന് ഡ്രൈവ് ചെയ്യാം. നോക്കട്ടെ. എറണാകുളം സിറ്റിയിൽ സണ്ണി ലിയോൺ വന്നിരിക്കുന്നു. മൈ ഗോഡ്, എന്തൊരു ജനക്കൂട്ടമാണ് അവിടെ. സണ്ണി ലിയോണിനെ ഒരിക്കൽ ഞാനും കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആ പെൺകുട്ടിയുടെ മുഖം? ഒന്ന് പോവച്ച മുഖത്തോട്ടൊക്കെ ആരും നോക്കാം. അങ്ങുന്നേ രാജമാതാ ശിവകാമി, ഇതാ എഴുന്നള്ളുന്നേ. ഇതെന്തിനാണ് ഈ ചെട്ടി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്? അയ്യോ, അത് കുടംപുളിയിട്ട് ഞാൻ തന്നെ വെച്ച മീൻകറിയാണ്. താഴെ വെച്ചാൽ ഒരു പീസ് പോലും തരാതെ നിങ്ങൾ എടുത്ത് കഴിക്കില്ലേ? എന്താണെന്നറിയില്ല, പണ്ട് മുതലേ പീസുകൾ എനിക്കൊരു വീക്ക്നെസ് ആണ്. അയ്യോ, ഇതെല്ലാം കേൾക്കാൻ പാകത്തിൽ എനിക്ക് കട്ടപ്പ പോസ്റ്റ് തന്നിട്ട് ആ കട്ടപ്പ എങ്ങോട്ട് പോയി? കട്ടപ്പ ഞാനിതാ എത്തി. ത്യാവശ്യത്തിന് വിളിച്ചപ്പോഴാണോ സ്ലോ മോഷനിൽ വരുന്നത്? ഇത് സ്ലോ മോഷൻ അല്ല, ഇതിന്റെ നടത്തത്തിന്റെ സ്റ്റൈലാടാ. ഇത്രയും നേരം നിങ്ങൾ എവിടെ പോയിരുന്നു? ഒരുത്തിനെ പിന്നീന്ന് കൂട്ടാൻ ഒരു കൊട്ടേഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെ കൊട്ടേഷൻ കൊടുത്തു നടന്നാൽ നിങ്ങൾ ഈ കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കും. യു അണ്ടർസ്റ്റാൻഡ്? പുറത്താക്കിയാൽ ഞാൻ വീണ്ടും പുറകീന്ന് കുത്തും. ധിക്കാരൻ പറഞ്ഞല്ല, ഞാൻ എന്റെ പഴയ പണിക്കിറങ്ങുമെന്നാണ് ഉദ്ദേശിച്ചത്. എന്തു പണി? പുട്ടുകടയിലെ പുട്ടുകൂത്തൽ. അതാകുമ്പം എത്ര പുറകീന്ന് കുത്തിയാലും ഒരു പട്ടിയും ചോദിക്കാൻ പറ്റില്ല. കിരീടധാരണയെ കുറിച്ചൊരു ധാരണയായിട്ടും ബാബുബലിയെ കാണുന്നില്ലല്ലോ. രാജാതിരാജൻ ബാബുബലി ഇതാ എഴുന്നള്ളുന്നേ. മിസ്റ്റർ ബാബുബലി, എന്താണ് താങ്കൾ ഇത്ര താമസിച്ചത്? ഞാൻ വരുന്ന വഴിക്ക് ഒരാളെ സാഹസികമായി രക്ഷിച്ചിട്ട് വരികയാണ്. കല്യാണം കഴിക്കാൻ പോയ ഒരു ചെറുപ്പക്കാരനെ ഞാൻ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. ബാബുബലി, കല്യാണം മുടങ്ങിയ പെൺകിടാവ് ഇപ്പോൾ എവിടെയുണ്ട്? എന്തിനാണ് പക്ഷിടാ? പാവം സങ്കടത്തിലായിരിക്കും. ഒന്ന് തലോടി സമാധാനിപ്പിക്കാൻ. എന്നാ പിന്നെ ചടങ്ങുകളിലേക്ക് കടക്കാം. താളമേലെ കൊഴുപ്പോടെ കിരീടധാരണം നടക്കട്ടെ. അയ്യോ, മാറിപ്പോയി. എന്റെ ബാബുമോനെ, വ്യക്തിജയത്തിന് വേണ്ടി ഉടൻ തന്നെ നീ പുറപ്പെടണം. വേണമെങ്കിൽ ഈ കട്ടപ്പയും കൂട്ടിക്കോ. ശരി മാതാശ്രീ, അനുഗ്രഹിച്ചാലും.
വന്ദനം രാജമാത. ഒരു ആധാർ കാർഡ് കളഞ്ഞു കിട്ടിയിട്ടുണ്ട്. അതിൽ പേര് കാണുമല്ലോ, നോക്കട്ടെ. ഓ മൈ ഗോഡ്, ഇതെന്ത് ഭാഷയാടോ? ഇത് ഭാഷയല്ല, ഇഞ്ചി മുട്ടായി വായലിട്ട് നുണഞ്ഞ ഇങ്ങനെ കേൾക്കും. ഇവൻ പണ്ടി താങ്കളെ തലക്കടിച്ച് കൊതല്ലേടോ? പിന്നെ അതിന് ഇത്തിരി പൊളിക്കും. ഞാൻ തലയിൽ ഹെൽമെറ്റ് വെച്ചിട്ടാണ് അതിന്റെ മുകളിൽ വിഗ് വെച്ചത്. അടിപൊട്ടം കൊണ്ടത് ഹെൽമെറ്റ് കയ്യില, അതുകൊണ്ട് ഞാൻ ചാവാതെ രക്ഷപ്പെട്ടു. കാലുകയും കൊച്ചേട്ടൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വേറെ എന്ത് ചെയ്യാനാ, ഞാനിപ്പോ കാളകളെ മേച്ചു നടക്കുന്നു. അപ്പോൾ നിങ്ങൾ കാലകയിലല്ല, എന്നാണ് തന്റെ ആധാർ കാർഡ്? ആധാർ കാർഡിൽ ഫോട്ടോ വെക്കുമ്പോ അല്പം തെളിച്ചമുള്ളതൊക്കെ വെക്കണ്ടിടോ? നല്ല തെളിച്ചമുള്ള ഫോട്ടോ ആയിരുന്നു. ആൾക്കാര് കണ്ട് ചിരിച്ചു തുടങ്ങിയപ്പോ ഞാൻ തന്നെ ഡാർക്കാക്കിയതാണ്. എന്റെ അച്ഛന്റെ ആധാർ കാർഡിലെ ഫോട്ടോ കാണണം. അവതാറിലെ നായകന്റെ ഫിഗറാ. എനിക്കെന്തെങ്കിലും മനോവിഷമം വരുമ്പോ എന്റെ അച്ഛന്റെ ആധാർ കാർഡിലെ ഫോട്ടോ എടുത്ത് ഞാൻ നോക്കും. പിന്നെ ഒരാഴ്ച നിന്ന് ചിരിക്കും ഞാൻ. എന്നിട്ട് വെറുതെ ഓട്ടിക്കാതെ. അറിഞ്ഞോ, ബിഗ് ബി ജയിച്ചിട്ട് പോയ ബാഹുബലി കുണ്ടറ ദേശത്തുണ്ട്. അവിടുത്തെ റാണി ദേവസേനയുമായി മരഞ്ചിട്ട് പ്രേമിച്ച് നടക്കുവാന്നാ കേട്ടത്. ദേവസേന പേര് കേട്ടാലേ അറിയാം അവൾ ഒരു സുന്ദരിയാണ്. അവളെ എനിക്ക് വേണം. ഐ വാണ്ട് ഹർ. ഇറ്റ് ഈസ് ഇംപോസിബിൾ. ചേട്ടൻ പ്രേമിക്കുന്ന പെണ്ണിനെ നിനക്ക് എങ്ങനെ കിട്ടും? അവരുടെ പ്രേമം മമ്മിക്കറിയില്ലല്ലോ. മമ്മിയോട് പറഞ്ഞാ മതി, എനിക്ക് അവളെ കെട്ടിച്ചു തരും. മമ്മി സമ്മതിച്ചില്ലെങ്കിൽ നീ ചമ്മിപ്പോകും. എന്തായാലും ശിവകാമി, പ്ലീസ് കം ഓൺ. എന്തിനാണ് എന്നെ വിളിച്ചത്? മമ്മി എനിക്ക് വേണം. ഇല്ല, ഇതിൽ നിന്നും ഒരു കഷ്ടം പോലും ഞാൻ ആർക്കും തരില്ല. കഷ്ടത്തിന്റെ കാര്യമില്ല, ദേവസേന എന്നൊരു പെൺകുട്ടിയുടെ കാര്യമാണ് ഇവൻ പറയുന്നത്. ദേവസേന അവൾ എവിടത്തുകാരിയാണ്? ഓ, ബാബുമോൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് വാട്സപ്പിൽ ഇന്നലെ മെസ്സേജ് വന്നിരുന്നു. എത്രയും വേഗം ദേവസേനയെ കൂട്ടിക്കൊണ്ടുവരാൻ മെയിൽ അയക്കൂ. ഇതെന്റെ ശാസന. കൺഗ്രാജുലേഷൻ മൈ ബോയ്, നിനക്ക് സന്തോഷമായില്ലേ? ദേവസേന ണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീത ധാരയാക്കുക എന്നെ ആനന്ദം. മഹാരാജൻ ബാബുബലി കുണ്ടറ ദേശത്തു നിന്നും ദേവസേനയുമായി മടങ്ങിയെത്തിയേ. എന്താണ് മാത ദേവസേനയും കൊണ്ട് എപ്പെട്ടെന്ന് വരാൻ പറഞ്ഞു? ഈ നിൽക്കുന്ന ബെൽവാൽ ദേവന് ദേവസേനയെ കെട്ടിച്ചു കൊടുക്കാൻ. അയ്യട പനമേ, അതൊരിക്കലും നടക്കില്ല. ആര് പറഞ്ഞു നടക്കില്ലെന്ന്? രാജ്യവും നിനക്ക്, പെണ്ണും നിനക്ക്, അങ്ങനെ ഒറ്റയ്ക്കെല്ലാം കൂടി മിണുങ്ങാതെ എനിക്കും കൂടി എന്തെങ്കിലുമൊക്കെ തേടാ. എന്തൊക്കെ പറഞ്ഞാലും ആ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. അതിനാർക്ക് വേണം നിന്റെ സമ്മതം? രാജമ്മ സമ്മതിച്ചല്ലോ. ആര് സമ്മതിച്ചാലും ഞാൻ സമ്മതിക്കില്ല. ബാബു, ദേവസേനയെ ഇവിടെ കൊണ്ടുവരൂ, ബാക്കിയൊക്കെ ഞാൻ തീരുമാനിച്ചു കൊള്ളാം. കുണ്ടറ ദേശത്തെ രാജകുമാരി ദേവസേന ഇതാ എഴുന്നള്ളുന്നേ. ഞാൻ കെട്ടാൻ പോകുന്ന സുന്ദരിയുടെ മുഖം ഞാനൊന്ന് കണ്ടോട്ടെ. അയ്യേ, ഇത് ദേവസേനയല്ല, ഇതേതോ ഭീമസേന. ഇതെന്തൊരു കോലപാടി. ഇതിനെന്താണ് ഒരു കുഴപ്പം? എന്റെ കാർന്നോമാർ കാണാൻ
കാണാൻ കൊള്ളാറുന്നതായതുകൊണ്ട് അവരുടെ കോലും രൂപമൊക്കെയാണ് എനിക്ക് കേട്ടിയിരിക്കുന്നത്. അല്ലാതെ ബ്രൂട്ടീഷിനൊന്നും പോയിട്ടല്ല. ഞാൻ ഇനി ബ്രൂട്ടീഷിന് പോവൂല. പിന്നെ പണ്ട് കുളിക്കാനും നനയ്ക്കാനും ഒന്നും സമയം കിട്ടാറില്ലായിരുന്നു. ഇപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ കുളിക്കാൻ സമയം കിട്ടുന്നുണ്ട്. അപ്പൊ നല്ല സൗന്ദര്യമുണ്ട്. പിന്നെ കുടുംബത്തില് ഞങ്ങൾ ആരും അങ്ങനെ കാണാൻ കൊള്ളാത്ത പെണ്ണങ്ങളൊന്നും ഇല്ല. അങ്ങനെ എല്ലാവരും എന്നെ പോലെ നല്ല സൗന്ദര്യമുള്ളവരാണ്. ഇത് മഹേഷ് മതി കൊട്ടാരമാണ്. ഓ, ഒരു വലിയ രാജു രാജക്കാരും. ഞാൻ ഇവിടെ വന്നപ്പോ തന്നെ ഒരുത്തം തന്നെ തോന്നി. അപ്പൊ തന്നെ ഞാൻ അവന്റെ വിരലുകൾ വെട്ടി. നീ ചെയ്തത് തെറ്റ്. എന്ത് തെറ്റ്? സ്ത്രീകളുടെ ശരീരത്തെ തൊടുന്നവന്റെ വിരലുകളല്ല, ആ തലയാണ് വെട്ടേണ്ടത്. എത്തല ഒന്ന് തോണ്ടിയതിന് അത്രയും വേണു ബാബു. ഇവളെ പോലൊരു പൂതറയെ തോണ്ടിയവനെ ആ പിന്നെ കൊല്ലണ്ടേട. അതൊക്കെ പോട്ടെ ബാബു, ദേവസേനക്ക് ഇത് എന്താണ് പറ്റിയത്? കാട്ടിൽ കൂടി വരുമ്പോ ദേവസേനയെ അഞ്ചമ്പ് ഒരുമിച്ച് ചെയ്യാൻ ഞാൻ പഠിപ്പിച്ചതാണ്. പക്ഷേ അഞ്ചമ്പും ചെന്നുകൊണ്ടത് ഒരു കരനിൽ കൂടിലാണ്. കാട്ടുകടന്നിൽ എന്ത് ദേവസേന? 100 കോടി കാട്ടുകടന്നിൽ ദേവസേനയെ ഓടിച്ചിട്ട് ആറഞ്ചാം പൂറഞ്ചാം കുത്തി. ഇതെല്ലാം കഴിഞ്ഞ് ആ തിരിച്ചു കിട്ടിയപ്പോ ആ ഈ ഷേപ്പിലായി. ഞാനൊരു സത്യം പറയട്ടെ, ദേവസേനക്ക് ചേർന്നത് ബാബു ബലിയ. അതുകൊണ്ട് നീ തന്നെ ഇവളെ കെട്ടണം. പൽവാൽ ദേവ, നീ തന്നെ ഇവളെ കെട്ടിക്കോ. നീര് പറ്റിച്ചെടുത്താൽ നല്ല കിടു സാധനമാണ്. എനിക്കൊന്നും വേണ്ട. അങ്ങനെയാണെങ്കിൽ എനിക്കും വേണ്ട. ഇപ്പൊ രണ്ടുപേർക്കും വേണ്ടേ? വേണ്ട. എനിക്കും വേണ്ട. നിർത്തി. ദേവസേനയെ ആര് കെട്ടണമെന്ന് ഈ ദേശക്കാർ തീരുമാനിക്കട്ടെ. എല്ലാവരും ചേർന്ന് അവ ഒരുമിച്ച് പണി തരികയാണ്. ദൈവമേ, ഞാനിതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും? കട്ടപ്പ ഒന്ന് കെട്ടപ്പ ഒന്ന് പോഴപ്പ. അയ്യോ, പിന്നെ ആർക്കും വേണ്ടേ? എന്നെ കെട്ടാൻ ഇവിടെ ആരുമില്ലേ? ഞാനുണ്ട്. ദേവസേന ആർക്കും വേണ്ടെങ്കില് ദേവസേനയെ ഞാൻ തന്നെ കല്യാണം കഴിക്കാം. ദേവസേന, എവിടെയെങ്കിലും പോയി കാളകളെ മേയിച്ച് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാടി. വാ വണ്ണേ. അയ്യടാ, കടലിൽ ചാടി ചത്താലും ഞാൻ തന്റെ കൂടെ വരൂല. കടലിൽ കളഞ്ഞാലും പാവങ്ങൾക്ക് കൊടുക്കരുത് കേട്ടോ. ഒന്നുകൂടി നിർത്തി. ശിവകാമിയുടെ ഒടുക്കത്തെ അന്ത്യശാസന ഇതാ കേട്ടോളിൻ. ഈ കുണ്ടറക്കാരി ദേവസേനയെ കടന്തൽ കുത്തിച്ചതിന്റെ പ്രായശ്ചിത്തമായി ഇവളെ ബാബുബലി തന്നെ മംഗല്യം കഴിക്കണം. എന്റെ ലോകനാർക്കാവിലമ്മീ, എന്റെ പെറ്റമ്മേ. പെറ്റമ്മയെയും ലോകനാർക്കാവിലമ്മയും വിളിച്ചിട്ട് ഇനി ഒരു കാര്യവുമില്ല. പെറ്റമ്മയെന്നല്ല, ഞാൻ പെട്ടമ്മേ എന്ന് പറയുകയാണ്. ദേവസേന, നിനക്ക് സന്തോഷമായില്ലേ? ആ, എനിക്ക് സന്തോഷായി. പക്ഷെ ബാബുരാജുനോട് എനിക്കൊരു കൂട്ടം പറയാനുണ്ട്. എന്ത്? ബാബുരാജ്? ബാബുരാജനോടല്ല, ഈ ബാബുരാജനോട്. എന്താണ് നിനക്ക് പറയാനുള്ളത്? അത് വേറൊന്നല്ല, കല്യാണം കഴിഞ്ഞാ പിന്നെ രാജൻ ബാബു, സോറി ബാബുരാജൻ എന്റേത് മാത്രമായിരിക്കണം. പിന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, അങ്ങനെ സകലമാന ആപ്പിന്റെയും പാസ്വേഡ് എനിക്ക് പറഞ്ഞു തരണം. രഹസ്യ പാസ്വേഡ് പറഞ്ഞു കൊടുത്തിട്ട് ഉപയോഗിക്കാനാണെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാണ് ഈ നാശം പിടിച്ച സ്മാർട്ട് ഫോൺ? പിന്നെ ബാബുരാജന്റെ എല്ലാ ATM കാർഡിന്റെ പിൻ നമ്പർ എനിക്ക് പറഞ്ഞു തരണം. എന്റെ അമ്മേ, അതും തീർന്നു കിട്ടി. അതുപോലെ കാർണോമാർ വാരി കോർത്തന്ന ഈ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാനായിട്ട് തോന്നുമ്പോ തോന്നുമ്പോ എന്നെ ബ്രൂട്ടീഷിന്റെ അടുത്ത് കൊണ്ടുപോകണം. പിന്നെ ആഴ്ചകളാഴ്ചകൾ മിനിമം 6 സിനിമ, 10-12 പട്ടുസാരി, പിന്നെ ഹോട്ടലിൽ നിന്ന് വില പിടിച്ച ഭക്ഷണം. പിന്നെ എനിക്കൊരു പൊട്ട സ്വഭാവം ഉണ്ട്, വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുനിഞ്ഞൊരു കുപ്പ പോലെ എടുക്കില്ല. അപ്പൊ എനിക്ക് 4 വേലക്കാരികൾ വേണം. ഇതൊക്കെയാണ് എന്റെ ചെറിയ ചെറിയ ഡിമാൻഡുകൾ. ബാക്കി ഡിമാൻഡുകളൊക്കെ എന്റെ കഴുത്തിൽ താലി കെട്ടിയതിന് ശേഷം ഞാൻ പറയാം. എന്നാ പിന്നെ സമയം കളയാതെ പെട്ടെന്ന് എന്നെ അങ്ങ് കെട്ട്. കട്ടപ്പ, ഞാൻ ശരിക്കും പെട്ടപ്പ. എന്നോട് ക്ഷമിക്കൂ ബാബുബലി. മാമ, മാമനുള്ളത്തോളം കാലം എന്നെ ഒരിക്കലും അറിയിക്കാൻ വിടില്ലെന്ന് എനിക്കറിയാമായിരുന്നു മാമ, എനിക്കറിയാമായിരുന്നു. ഈ ആഡംബരക്കാരിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ചതിന് 1000 നന്ദിയുണ്ട് മാമ, 1000 നന്ദിയുണ്ട്.
ഞാൻ സത്യേ. സ്വന്തം ഫേസ്ബുക്കിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുക്കാതെ വീരമൃത്യടിഞ്ഞവൻ ബാബു. 5 പൈസ പോലും ബാലൻസ് ഇല്ലാത്ത ATM കാർഡിന്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്ത് നാണം കെടാതെ മൃതിയടിഞ്ഞവൻ ബാബു. കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയാൻ അനുവദിക്കാതെ എടുത്തിട്ട് പന്ത് തട്ടുന്ന ഭാര്യമാരുടെ പാവം പിടിച്ച ഭർത്താക്കന്മാർക്കായി ഈ അമരേന്ദ്ര ബാബുപുലിയുടെ ജീവിതം ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. നസീർ സാറും സത്യൻ സാറും ബാഹുബലി എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആകുമോന്ന് നമ്മളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇനി ഇവിടെ ബാഹുബലിയും ദേവസേനയായിട്ട് മാറാൻ പോകുന്നത് വിജയ് യേശുദാസും നദ്യ മൊയ്തുവുമാണ്. ഈ ഒരു കോംബോ എങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. പിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത മുഖമാണ്. ഓ, മിഠായി പോലെ ഇരിക്കുന്ന ഒരു ഉമ്മ തരാൻ തോന്നുന്നു. മുണ്ട് പിടിച്ചിടാ അങ്ങോട്ട്. ഒന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വിനോദത്തിന്റെ ചരിത്രത്തിൽ ഈ ഡ്യൂപ്ലിക്കേറ്റ് കട്ടപ്പ സ്കോർ ചെയ്തിരിക്കുകയാണ്. കാരണം വലിയ ഒരു മാനഹാനിയിൽ നിന്നും ബാബുബലിയെ രക്ഷിച്ചിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ 10 പൈസ ബാലൻസ് ഇല്ല എന്നുള്ള വിവരം പുറത്തറിയുമായിരുന്നു. എന്തായിരുന്നാലും അതേപോലുള്ള ഒരുപാട് രസകരമായിട്ടുള്ള ഭാവന അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റായിട്ട് ഇതിനെ കണക്കാക്കാം. അതിൽ നിങ്ങൾ പഴയ കാല നടീനടന്മാരെ വച്ച് ആ കഥാപാത്രങ്ങൾ ഇവരുടെ കയ്യിൽ ഇങ്ങനെ ആയിരിക്കും എന്നുള്ള നിങ്ങളുടെ ചിന്ത വരുമ്പോൾ യഥാർത്ഥത്തിൽ രസക്കാഴ്ച ഒരുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് അഭിനന്ദനങ്ങൾ. പിന്നെ ഈ പഴയകാല നടീനടന്മാരെ ഈ രീതിയിൽ അവതരിപ്പിക്കേണ്ടിയിരുന്നോ എന്ന ചെറിയ വിവാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ പ്രേക്ഷകരെ രസിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ആ വലിയ കലാകാരന്മാരോടും കലാകാരികളോടുമുള്ള ആദരവ് നിങ്ങളുടെ മനസ്സിലും നമ്മുടെ മനസ്സിലും എല്ലാം തന്നെ ഉണ്ട് എന്ന് പ്രേക്ഷകരോട് മുൻകൂറായി പറഞ്ഞുകൊണ്ട് ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. താങ്ക് യു സാർ. റിമി, ഒത്തിരി ചിരിക്കാനുള്ള ഒരു സ്കിറ്റ് ആയിരുന്നു. ഒരുപക്ഷെ ബാഹുബലി അദ്ദേഹത്തോട് പറയാനുള്ള നന്നായി കൊത്തി കൊലപ്പെടുത്തി നന്നായി എന്ന് പറയാനുള്ളൂ. കാരണം സൗന്ദര്യത്തിന്റെ കാര്യമല്ല പറയണേ, ഫേസ്ബുക്കിന്റെ പാസ്വേഡോ ATMത്തിന്റെ പാസ്വേഡോ ചോദിച്ചു അതും തെറ്റല്ല. നന്നായിട്ട് മൂക്കുമുട്ട ഞാൻ തിന്നിട്ടൊന്ന് കുരിഞ്ഞാ എനിക്ക് വേറെ പണിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്തൊക്കെ ഡിമാൻഡ്! ഓക്കെ, അപ്പോൾ ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. നമ്മുടെ ബാഹുബലിയായിട്ട് വന്ന ആളായിക്കോട്ടെ, കട്ടപ്പ, കാലകേയൻ, പൽവാൾ ദേവൻ, എല്ലാവരും സൂപ്പർ. വിജയ്, നമ്മുടെ പഴയ ലെജൻഡ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഈ ബാഹുബലിയിലെ ക്യാരക്ടർ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന ഇൻട്രോ കേട്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു ആരെ എന്ത് ചെയ്യും എന്നുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ബാഹുബലിയുടെ ഇൻട്രോ അതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ ജോസ് പ്രകാശ് സാർ അത് പെർഫെക്റ്റ്, അതൊക്കെ എല്ലാം ഐ തിങ്ക് എല്ലാം കൊണ്ടും എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ ആ ഒരു ഡയലോഗ് പ്രസൻറ്റേഷനും ആ ഒരു ആക്സെൻറ്റ് അതൊക്കെ വെച്ചിട്ട് സത്യൻ സാറിൻ്റെ ഇതും കാലയൊക്കെ ഓരോരോ എൻട്രിയിലും ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചുപോയി. ആൻഡ് നല്ല രസമായിരുന്നു, വളരെ റിയലി റിയലി നൈസ്. നദിയ മാം, വെരി നോസ്റ്റാൾജിക്. എസ്പെഷ്യലി ഇതിൽ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഉമർ അങ്കിളുടെ ക്യാരക്ടറാണ്. കാരണം ഉമർ അങ്കിൾ എൻ്റെ നോക്കത്ത ദൂരത്ത് ആദ്യത്തെ സ്ക്രീൻ ഫാദർ ആയിരുന്നു.
ആൻഡ് പ്യുവർലി എൻ്റർടൈനിങ്. കാരണം അത് ബാഹുബലിനായിട്ട് നിങ്ങളത് ആ റെഫറൻസ് കൊണ്ടുവരുമ്പം അത് ഇന്നത്തെ കാലവും അന്നത്തെ കാലത്തുള്ള നിങ്ങൾ ആ മിക്സ് ചെയ്ത് കൊണ്ടുവരുന്ന ചില എലിമെൻറ്റ്സ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് ഐ തറലി എൻജോയ്ഡ്. താങ്ക് യു. ഓക്കെ, സോ ബാഹുബലിയുടെ ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു കോറം കംപ്ലീറ്റ് ആവണമെങ്കിൽ കുറച്ച് പേരെ കൂടി ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. മായ, അച്ചു, നാൻസി, അനീഷ്. സോ ഇനി നമുക്ക് ഇന്നത്തെ ബാഹുബലിയുടെ സ്കോർസ് ആണ് അറിയാനായിട്ടുള്ളത്. ഈ സിനിമ സ്പൂഫ് റൗണ്ടിന് വേണ്ടി റിമി ടോമി ഓൺ 24. ഇവരെല്ലാവരും 24 പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ 25 പറയും. They are getting 97 on 100. Superb. Ladies, thank you. Achu, Maya and Nancy, thank you. ജതിഷേട്ടാ, ഇന്നത്തെ ഇവരുടെ ഈ ഒരു ബാഹുബലിക്ക് നമ്മൾ കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ വലിയ ലോജിക്കൊന്നും ആലോചിക്കേണ്ട, ഇങ്ങനെയൊക്കെ ആയിക്കൂടെ എന്നവരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രം. സോ ഇവിടെ അങ്ങനെ ഒരു മിസ് മാച്ച് കോംബോ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ്. ഇൻഫാക്റ്റ് അത്രയും എലീഗൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ള രണ്ട് പേരെ ഈ വേദിയിലേക്ക് ഞങ്ങളൊന്ന് ഇൻവൈറ്റ് ചെയ്യുന്നു, ഈ ഒരു സോങ് സീക്വൻസ് ഒന്ന് എനാക്ട് ചെയ്യാനായിട്ട്. വിജയ് യേശുദാസ്, നദ്യ മൊയ്ത്ത്. ചെറിയൊരു സോങ് സീക്വൻസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ അതൊന്ന് ആക്ട് ചെയ്യാം. ഒരേ ഒരു രാജാ വീരാധി വീര, ഒരേ ഒരു രാജാ വീരാധി വീര, നിൻ രാജറാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നെ സംഗീതധാരയാക്കുകെന്നെ. പിന്നെ ഇതിന്റെ ഒരു വലിയ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ്, കോമഡി സ്റ്റാർസ് വന്ന് കോമാളി സ്റ്റാർസ് ആക്കി. ഓ, പക്ഷെ ഇതിന്റെ മലയാള വേർഷൻ ഈ സോങ് പാടിയിരിക്കുന്നത് വിജയ് തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം കൂടി നമ്മളൊന്ന് ഷെയർ ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. രണ്ട് ഫാമിലീസ് ഒന്നു ചേരുന്ന ദിവസമാണ് വിവാഹ നിശ്ചയങ്ങൾ. ഒരുപാട് കൊളാബറേഷൻസും കൺഫ്യൂഷൻസും ടെൻഷൻസും ഒരല്പം ഇൻഹിബിഷൻസും ഉള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ അബദ്ധങ്ങളും കുറച്ച് കൂടുതലായിരിക്കും. 4 stars ആണ് അങ്ങനെ ഒരു വിശേഷവുമായിട്ട് വേദിയിലെത്താൻ പോകുന്നത്. മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ബ്രേക്ക്. ാവിരായിരിക്കുന്നതെന്ന് നോക്കണ കൊച്ചേ. ആഹാ, പഴയ എന്റെ ജോഡി. പിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത മുഖമാണ്. ഓ, മിഠായി പോലെ ഇരിക്കുന്ന ഒരു ഉമ്മ തരാൻ തോന്നുന്നു. മോതിരം ഈ സന്നേറ്റ മുണ്ട് പിടിച്ചിടാ അങ്ങോട്ട്. ഇന്റെ അമ്മ പണ്ട് ഫോണൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവന്റെ വണ്ടിയുടെ ഹോണടി കേട്ട് ഇവന്റെ പിന്നാലെ അങ്ങ് പോയി ആ കൂടെ അങ്ങ് താമസിച്ചു. ആ നിന്റെ അമ്മ ഉണ്ടാക്കിയ ചീത്തപ്പേര് നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. നാടൻ വിശേഷങ്ങൾ എന്നുള്ള റൗണ്ടിലെ പെർഫോമൻസിൽ ഒരു നാടൻ പെണ്ണ് ഉറപ്പിക്കലിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഓൺ സ്റ്റേജ് കോമഡി സ്റ്റാർ സീസൺ 2 ഈ ഒരു ഫ്ലോറിൽ നിന്നും ഏറ്റവും കൂടുതൽ തവണ സ്കെഡ്യൂൾ വിന്നേഴ്സായി മാറിയിട്ടുള്ള ടീമാണ് എത്തുന്നത്. ടീം 4 stars. പൊട്ടിട്ടാലും
അല്ല സിനിമയ്ക്കകത്തേ ഡാൻസ് മാസ്റ്ററായിട്ട് പോയാൽ കൊള്ളായിരുന്നു. എന്റെ മാമ പിള്ളേർ കളിക്കുന്ന നോക്കി അവര് ചെറുപ്പക്കാരാന്ന് പറയാം. ഈ 90 പക്കത്ത് മാമ കരുതി പിള്ളേരുടെ കളിക്കുന്ന വല്ല കാര്യമുണ്ടോ? പ്രായം കൂടുന്തോറും കളിക്കാനുള്ള ടെൻഡൻസി കൂടും. അമിതാഭത്തിനെ കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഈ പ്രായത്തിൽ എന്നാ ഇടിവട്ടാത്ത ഡാൻസ് കളിക്കുന്ന നമ്മുടെ ഐശ്വര്യ റോയ് ഒക്കെ ആയിട്ട് കളിക്കുന്ന കളി കാണും, അതാണ് കളി. എന്റെ മാമ അമിതാഭ് ബച്ചൻ 7-8 പൊക്കം വെച്ചിട്ട് ഡാൻസ് കളിക്കുന്നത്. അതെ, പുള്ളി നല്ല പവർഫുൾ ആണ്. അരച്ചില്ലി പുട്ടിന് നീളമില്ലാത്ത മാമ എന്തിനു അമ്മ ഇവിടെ കിടന്ന് പുഴി ചൊളയുന്ന നിലക്ക് ചൊളയുന്നത് പറയാൻ വാക്കില്ലേ? നീ അങ്ങോട്ടൊന്ന് നോക്കി. ആരും അമ്മ ഇതാരാ ഇരിക്കുന്നതെന്ന് നോക്കണ കൊച്ചേ. ആഹാ, പഴയ എന്റെ ജോഡി. പിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്ത മുഖമാണ്. ഓ, മിഠായി പോലെ ഇരിക്കുന്ന ഒരു ഉമ്മ തരാൻ തോന്നുന്നു. എന്റെ മോനോട് നിശ്ചയമാണ്. നിശ്ചയമാണ്, നടക്കാൻ പോണ, നടക്കട്ടെ. എന്റെ ഭാര്യ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ആ കുഞ്ഞിനെ വളർത്തിയ കഷ്ടപ്പാട് എനിക്കറിയാവുള്ളു. എന്റെ കുഞ്ഞു നാളെ ഇന്ന് ഇവിടെ നിശ്ചയം നടന്ന് പിരിഞ്ഞു പോകുമ്പോഴത്തേക്ക് എനിക്ക് അകപ്പടം മനസ്സിലാത്ത ടൈച്ചിടാ തീച്ചവട്ട് നിൽക്കുക. അത് നടക്കുന്നത് അവഞ്ഞ കോമഡി അടിക്കല്ലേ. ഇപ്പൊ ചെറുക്കിന് കൂട്ടൊക്കെ വരാനുള്ള സമയം കാര്യങ്ങളാണ്. ഒന്ന് നിർത്തോ, രാവിലെ തുടങ്ങി അമ്മാവനും മരുവാനും കൂടെ. ഈയടി അങ്ങനെ വായി നിറഞ്ഞു ഓരോ കാര്യങ്ങൾ കേട്ട് നോക്ക്. നീ ചോദിച്ചു നോക്ക്. എന്റെ മിനിമോളെ ഇവൻ എന്തടി ഭ്രാന്ത്. നിന്റെ കല്യാണ നിശ്ചയമല്ലേ നിനക്ക്? എടി, നീ എന്താ കമ്മലാക്കി നീടാത്തെ? ഒരു കല്യാണ വീടല്ലേ, അവനെ പോലെ മോന്തൻ പിരിപ്പിച്ചിരിക്കാ. നിനക്ക് എന്താ വിഷയം എന്താന്ന് പറ? നിനക്ക് ഞാൻ ചെറുക്കനെ കണ്ടില്ല, നീ ആ ചെറുക്കനെ കണ്ടോ? കണ്ടോ? നിനക്ക് ഇഷ്ടമായ? എനിക്ക് ഇഷ്ടമായിട്ട് നടന്ന കല്യാണല്ലേ ഇത്. നിന്റെ മുഖം ആകെ വളിച്ചിരിക്കും. എനിക്ക് ഞാൻ ചോദിക്കട്ടെ, നീ പ്രേമിച്ചിട്ടുണ്ടോ? അഥവാ നീ പ്രേമിച്ചിട്ടുണ്ടെങ്കിൽ നീ എന്നോടൊന്നും പറയണ്ട. കല്യാണത്തിന്റെ തലേന്ന് സ്വർണവും ഭാഗം ഒക്കെ ആയിട്ട് ഒറ്റ പോക്ക് പൊക്കോണം കൂടെ മാമന. നീ പ്രേമിച്ചിട്ടില്ലേ? പയ്യെ പറ വല്ലവരും കേട്ട് കഴിഞ്ഞാൽ നാണക്കേടാ. എടി, ഇന്നത്തെ കാലത്ത് പ്രേമിക്കാത്തവരായിട്ട് ആരാടി ഉള്ളത്? ഓരോരുത്തന്മാർ 5-6 പ്രേമിച്ച് 7-ാമത് ഒരുത്തനെ കെട്ടി അതിൽ ഉണ്ടാകുന്ന 2 പിള്ളേരെ ഉപേക്ഷിച്ചിട്ട് വീണ്ടും കിട്ടുന്ന കാലഘട്ടമാ. നിന്റെ മൊബൈൽ വല്ലതും? നിന്റെ കയ്യിൽ ഇരിക്കുന്ന മൊബൈലാണിത്. മൊബൈൽ ഏത് കാലഘട്ടത്തിലുള്ള മൊബൈലാണിത്? ഇവക്ക് നല്ലൊരു ഫോൺ മേടിച്ചു കൊടുക്കാൻ പറ്റും. ഈ വാട്സപ്പും ഫേസ്ബുക്കും വീഡിയോ കോളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫോൺ മേടിച്ചു കൊടുക്കാൻ. എന്താ മാമ അതിനൊക്കെ ഒരുപാട് പൈസ ആവത്തില്ലേ? ഒരുപാട് പൈസ ഒന്നും ആവത്തില്ല. കൂടി പോയി കഴിഞ്ഞാൽ ഒരു 15,000 രൂപ വരും. 15,000 രൂപ ആവോ? ആ, അതാ പ്രശ്നം. നിന്റെ ഈ കല്യാണ നിശ്ചയത്തിന്റെ ചെലവ് എത്രയാണ്? ഇതിപ്പോ എല്ലാം കൂടെ 1.5 പുറത്തായി നിൽക്കുക. ഇപ്പൊ തന്നെ 1.5 ലക്ഷത്തിന്റെ പുറത്ത്. അതെ, ഈ 15,000 നേരത്തെ കൊടുത്തിരുന്നെങ്കിൽ ഈ 1.5 ലക്ഷം നിനക്ക് ലാഭിക്കാമായിരുന്നു. മനസ്സിലായില്ല? മനസ്സിലാകണം, ബുദ്ധി വേണം, ബുദ്ധി. അത് കൊള്ളാം. അല്ല, പുള്ളി എന്തെങ്കിലും മിനിമോളെ ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നിന്റെ അമ്മയുടെ കാര്യം ഞാൻ ഓർക്കുന്നത്. നിന്റെ അമ്മ, നിന്റെ അമ്മ പണ്ട് ഫോണൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇവന്റെ വണ്ടിയുടെ ഹോണടി കേട്ട് ഇവന്റെ പിന്നാലെ അങ്ങ് പോയി ആ കൂടെ അങ്ങ് താമസിച്ചു. ആ നിന്റെ അമ്മ ഉണ്ടാക്കിയ ചീത്തപ്പേര് നിനക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ലോ എന്ന് ഓർക്കുമ്പോ എനിക്ക് വല്ലാത്ത സ്ഥലം. ഇന്ന് ആലോചിച്ച് നോക്കി, അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ഒരാളായിട്ടുണ്ടാകുമോ? സങ്കടം ഉണ്ടാക്കാറില്ല. ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതെ, ആവശ്യമില്ലാത്ത എന്റെ പ്രവർത്തികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത്. പറഞ്ഞു മനസ്സിലായില്ല? എന്റെ പൊന്നുമോളെ നീ ഇങ്ങനെ നിൽക്കാതെ ചെറുക്കനും കൂട്ടിയപ്പം വരത്തില്ല മാലയെ കമ്മലെ കെടുത്തിട്ട് വാടിക്കാട്ട്. ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ ആയില്ലും കാവിലേ വെണ്ണിലാവേ. മാമാ സുഖാണല്ലേ? കയറി സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്തി കേട്ടോ മക്കളെ. എല്ലാരും സുഖാണല്ലേ? യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ? അടിപൊളിയായിരുന്നല്ലേ? കുഴപ്പമില്ല. മാമാ, മാമാ, എന്തോ ഇങ്ങോട്ട് ഇറങ്ങി വന്നേ. ഇവിടെ ആരൊക്കെയാ വന്നേക്കെന്ന് നോക്ക്. എന്നിട്ട് വാഞ്ഞോട്ട്. പിന്നെ ചെറുക്കനെ പരിചയപ്പെട്ടില്ലല്ലേ? പെണ്ണ് കാണാൻ വന്ന മാമ ഇല്ലായിരുന്നല്ലേ? ചെറുക്കനെ വെട്ടിപ്പോട്ട് പോയി പരിചയപ്പെട്ടോ? ഞാൻ പോയി വെള്ളം എടുത്തോണ്ട് കേട്ടാ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. തന്നെ വിളിക്കാൻ എന്റെ മിനിമോക്ക് ചേരുന്നത് മിനിമം വിദേശത്തൊന്നും വേണ്ട. എനിക്ക് മുഖത്ത് തന്നെ ആ ഐശ്വര്യം കിടപ്പുണ്ട് അല്ലേ? ചെക്കൻ ഞാനല്ല ചെറുക്കൻ. അല്ലെന്നും പറഞ്ഞായിരുന്നു. അല്ല, ഞാനല്ല. അല്ലെന്ന് പറഞ്ഞായിരുന്നു. എടോ ബോക്കറേ, തന്റെ വായിക്കാൻ തന്നെ പഴമാണ്. ഏതാ ചെറുക്കൻ? ഞാനാ ചെറുക്കൻ. പുള്ളിയാണ് ചെറുക്കൻ.
നീയാണോ ജക്കൻ? നിന്റെ പേരെന്നാ? അക്ഷയ്. ഈ ക്ഷയം വന്നവനൊക്കെയാണോ എന്റെ പെണ്ണിനെ കൊണ്ട് കെട്ടിക്കുന്നത്? എന്റെ കുടുംബത്തിലെ ഏക ആന്തരി അവനെ പറ്റി വല്ലതും പറഞ്ഞോണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം പെണ്ണുങ്ങളോ ഉള്ളു? നിങ്ങളുടെ മകനാണോ ഇത്? അതെയോ? അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കി. പിന്നെ ഉണ്ടായത് എങ്ങനെയാ? ഈ കല്ല് കെട്ടിയാണോ ഉണ്ടായത്? ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ പടവലങ്ങ വളയാതിരിക്കാൻ വേണ്ടി കല്ല് കെട്ടും. അതുപോലെ കല്ല് കെട്ടി ഉണ്ടായ സാധനമാണ്. അതിഥികളെ അപമാനിച്ച അടിച്ച് കണ്ണ് ഞാൻ പറിക്കും. ഞങ്ങൾ അതിഥികളല്ലേ, ഞങ്ങൾക്ക് ഒന്നും പറയാം. നിങ്ങൾ ആരുടെ ഒന്നും പറയാതിരിക്കും. പെണ്ണൊക്കെ പിന്നെ വരും. അതൊക്കെ കുറെ ബണ്ണിരിപ്പുണ്ടെടുത്തോണ്ടേ. ഈ പെണ്ണാണ് വന്നപ്പം മക്കള് കൂടെ വന്നില്ലായിരുന്നില്ലേ? ഞാൻ വന്നില്ല. ചുമ്മാ അല്ല, എനിക്ക് പറ്റിപ്പോയി. അല്ലെങ്കിൽ ഈ നത്തിനൊക്കെ പിടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നു. സമാധാനപ്പെടി, ഞാൻ മോളെ വിളിക്കാം. നിങ്ങൾ വെയിറ്റ് ചെയ്യ. ഇതെന്തോ? മോതിരമുണ്ട്. ഈ സൻഡേറ്റ് മുണ്ട് പിടിച്ചിടാ അങ്ങോട്ട്. നമ്മൾ ഈ ചടങ്ങ് നടക്കാൻ നേരത്തെ നമ്മളി ബാക്കിയുള്ള കാര്യങ്ങളാണല്ലേ. ആദ്യം നമുക്ക് ഒരു ഇങ്ങനെ വിരിച്ച് അടുത്ത കൂടെ വിരിച്ചോട്ടെ. എന്നിട്ടേ കേറി പറഞ്ഞു. സമയം കേട്ടാ, എന്ത്? എല്ലാ കല്യാണത്തിന് ശേഷമാണ് ആദ്യ രാത്രി. ഇത് അതിന് മുമ്പാണ് നമുക്കും കാണാൻ. ചടങ്ങിട്ടതാ ചുമ്മാ കൊതിപ്പിച്ച്. ചുമ്മാ പെണ്ണൊരുങ്ങി വിളിക്കട്ടെ. വിളി 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 വിളക്കിഞ്ഞുണ്ടോ? ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ടുപോവാ. ഇത് കിഴക്ക് പടിഞ്ഞാറല്ലേ ഇടേണ്ടത്? കിഴക്ക് പടിഞ്ഞാറല്ലേ ഇടേണ്ടത്? അത് തന്നെ, പടിഞ്ഞാറ് കിഴക്ക് തന്നെ ഞങ്ങൾ ഇടാം. കിഴക്ക് പടിഞ്ഞാറാണ് കിട്ടുന്നത്. എന്റെ പൊന്ന് സ്നേഹിത, ഞാൻ വർഷങ്ങളായിട്ട് ഈ കല്യാണം മുന്നോട്ടുള്ളത് നടത്തിയിട്ടുള്ള ആളാണ്. ഇത് കിഴക്ക് പടിഞ്ഞാറ്. നിങ്ങൾ പറഞ്ഞ കണക്ക് തന്നെ നമ്മൾ സമ്മതിക്കും. ഈ കിഴക്ക് പടിഞ്ഞാറ് പടിഞ്ഞാറ് കിഴക്കല്ല, ഒന്നും തന്നെ കറക്റ്റ് തന്നത്. സംഭവം നിങ്ങൾ പറഞ്ഞ കണക്ക് നമ്മൾ സമ്മതിക്കും. പെണ്ണ് ഒരുങ്ങി റെഡി ആയിട്ടുണ്ട്. പെണ്ണിനെ വിളിക്കട്ടെ. വിളി വിളി. എന്റെ നിശ്ചയമാണ്, നിന്റെ അല്ല. കേറിവിടെ കൂട്ടുകാരന്മാരോട് എനിക്ക് ആക്രാന്തമുണ്ട്. എനിക്ക് ഇച്ചിരി സൗന്ദര്യം കൂടി പോയത് ഞാൻ എന്ത് ചെയ്യാം? ൊക്കെ എത്തിയല്ലേ, നമുക്ക് ചടങ്ങിലേക്ക് കടക്കാം. ആദ്യം കാരണം മറക്കട്ടിരുന്നാട്ടെ. ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് വെച്ചാൽ, ഫ്രണ്ടിലേക്ക് തന്നെ വെച്ചാൽ. അതെ, ആ ഞാൻ പയ്യെ നിങ്ങളെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചെയ്യാനുള്ള സംവിധാനം. മാങ്ങാപ്പഴത്തിലടി ബൊബ്ബല്ലടിക്കാൻ മക്കളി. അപ്പളി നമുക്ക് ആ ചടങ്ങോട്ട് തുടങ്ങാം. ഓ, ജാതകം നമുക്ക് കൈമാറാം. ചെറുക്കന്റെ ജാതകം ഇങ്ങോട്ടും പെണ്ണിന്റെ ജാതകം അങ്ങോട്ടും നമുക്ക് കൈമാറാം. ഇവരെ കല്യാണം കഴിഞ്ഞാൽ അധികം നാളെ മുന്നോട്ട് പോകൂലേട്ടാ. എന്താ അവക്ക് ചമ്മന്തി ഇരക്കി അറിഞ്ഞൂടാ. അതാണ് തേങ്ങ ഇങ്ങോട്ട് വിട്ടിട്ടുണ്ട്. മാമാ, ജാതകം പിടി. ഇനി പിടിയുള്ള കൊട്ടെന്ന്. ഇനി ചെറുക്കൻ്റെ മെണ്ണ് ജാതകം കൂടെ ചോട്ടെ കൈമാറ്. ജാതകം കൂടെ ചോട്ടെ കൈമാറ്.
രാവിലെ കൈമാറാ ഇങ്ങോട്ട്. എനിക്ക് താല്പര്യമില്ലാത്ത കേട്ടാ എനിക്ക്. ഞാൻ അങ്ങോട്ട് അങ്ങനെ വേണം ഇങ്ങോട്ട് വരട്ടെ. കൈമാറിയ സ്ഥിതിക്ക് ഇനി നമുക്ക് ഈ തലക്കുറി അത് പോണ വഴിക്ക് ഞങ്ങൾ ഷാപ്പിന്ന് മേടിച്ചോളാം. എന്തോന്ന് തലക്കറി അതല്ലെന്ന് ഈ ജാതകം വായിക്കണ്ടേ മാമ? വായിരു മാമ വായിരു. തലക്കുറി അത് വായിരു മാമായിരു. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം സംസ്ഥാനത്ത് ഇന്നും നാളെയും വ്യാപകമായ മഴയ്ക്കും 24-25 തീയതികൾ അതിശക്തമായി. എന്റെ മകളെ നല്ല പൂവമ്പഴമ്പോലുള്ള പെണ്ണിനെ ചുമ്മാ വെറുതെ വിളിച്ചു വരുത്തി ആവശ്യമില്ലാത്ത അതൊന്നും പറയല്ലേ മാമ. വിളിച്ചു വരുത്തി കല്യാണം കൈയിട്ടിട്ട് കയറത് ഇടിയെന്ന് കിട്ടും മിണ്ടരുത്. പുത്തമ്പുരക്കൽ മാധവൻ മകൻ കുമാരന്റെയും ഭാര്യ പരേതയായ രാധാമണിയുടെയും മകൾ ആയില്യം നക്ഷത്രകാരിയായ മിനിക്കുട്ടിയും തലക്കുളത്ത് വിശ്വനാഥ നായരുടെയും ഭാര്യ പരേതയായ ശകുന്തളാദേവിയുടെയും മകൻ അനിരം നക്ഷത്രക്കാരനായ അക്ഷയും തമ്മിലുള്ള വിവാഹ നിശ്ചയം രണ്ടുപേരുടെയും മുഹൂർത്തങ്ങൾ ജാതകങ്ങൾ തമ്മിൽ 10-9 പൊരുത്തമുണ്ട്. ഇവരുടെ വിവാഹം ചിങ്ങമാസം 14 തീയതി മീനം രാശിയിൽ 7 ലഗ്നത്തിൽ രാവിലെ 10:30 11:30 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് തലക്കുറി വായിച്ചാണ് മനസ്സിലായില്ല. നീ മക്കളെ നീ ഈ മോതിരം ചെറുക്കൻ്റെ കയ്യിലോട്ടം കുട്ടിയിട്ടോട്ട്. ദൈവത്തെ മനസ്സ് വിചാരിച്ച് വേണം മക്കളിടാൻ കേട്ടാ. എനിക്കൊരു ചെറിയ കാര്യം പറയാം. ഏതായാലും ഈ പെണ്ണ് കാണാൻ ചടങ്ങിന് ഞാനില്ലായിരുന്നല്ലോ. ഇവനും കൂട്ടുകാരൊക്കെയാണ് വന്നത്. സംഭവേ അന്ന് ഒന്ന് ഇവരാരും എന്റെ അടുത്ത് പറഞ്ഞില്ല. എന്തോ പറഞ്ഞു സംഭവം? നമ്മൾ ഈ കൊടുക്കലും വാങ്ങലും അതൊക്കെ പിന്നെ ഈ കൊടുക്കൽ വാങ്ങൽ ഏർപ്പാടൊക്കെ നമ്മൾ ആദ്യമേ തന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഇവനോട് കാര്യങ്ങൾ പറഞ്ഞതാണ്. പിന്നെ അപ്പൊ ഇവ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ആകെ ഒരു മോളേ ഉള്ളൂ, നമ്മളെ കൊണ്ട് കയ്യാ കൽപ്പിച്ച് നമ്മൾ എന്തായാലും കൊടുക്കും, അവന് പ്രത്യേകിച്ച് ഒരു ചോദ്യം ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇടയ്ക്കൂടെ പോകുന്ന പറഞ്ഞ് എന്റെ ചേച്ചിക്ക് കൊടുത്തതിനെ കഴിച്ചിട്ടൊക്കെ കൂടുതലും കൂടുതലൊക്കെ വേണമെന്ന് പറഞ്ഞു. ഇവന്റെ മൂത്ത മോക്ക് കൊടുത്തതിനെക്കാരും 500,000 രൂപ കൂടുതൽ തരണം. ആഹാ, ഇവക്ക് ഇവക്കെ മൂത്ത മോക്ക് എത്ര രൂപ കൊടുത്ത്? 30,000 ഉരുപ്പടി, ഒരു മാരുതി കാർ, 10,00,000 രൂപ. എന്റെ മാമ അത്രയൊന്നും ഞങ്ങളില്ല, ഇങ്ങനൊന്നും പറഞ്ഞല്ലല്ലോ ഈ കാര്യങ്ങൾ ചെയ്തത്. ഇപ്പൊ ഈ സമയത്ത് വന്നിട്ട് നിങ്ങൾ ഈ നല്ലൊരു ചടങ്ങ് നടന്നപ്പോ ഇങ്ങനെ പറയേണ്ടായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം, നമുക്ക് നല്ല സുഹൃത്തുക്കളായിട്ട് നമുക്ക് എല്ലാവർക്കും അങ്ങ് പിരിയാ. ഈ കല്യാണം നല്ലൊരു പെണ്ണിനെ കിട്ടിട്ട് ഇയാള് എന്തുവാ നിർത്ത്. എന്റെ മോളുടെ കല്യാണം ഇങ്ങനെ വില പേശാൻ വേണ്ടി എന്റെ മോള് വിക്കാച്ചാരക്കല്ല മനസ്സിലാക്കും. മോതിരട്ടി കഴിഞ്ഞ് അപ്പൊ അപ്പാപ്പന് അപ്പാപ്പന് വാവു വലിക്ക് ഞാൻ ഒരു ദർഫാടെ മോതിരട്ടി തരാം. ശ്രീധനം വാങ്ങാതെ എന്റെ തറവാട്ട് മുറ്റത്ത് കയറിയാൽ നിന്നെ ഞാൻ കൊല്ലും. ശ്രീധരൻ എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ഈ നാട്ടിൽ സകല കല്യാണം മുടങ്ങുന്ന ഒറ്റ കാരണം ഈ ശ്രീധരത്തിന്റെ പേരിലാണ്. അച്ഛാ, പഴയതൊന്നും മറക്കല്ല്. എന്റെ ചേച്ചിന്, അതായത് നിങ്ങളുടെ മോളെ കല്യാണത്തിന് ഇതുപോലെ ശ്രീധരന്റെ വിഷയം അളിയ ഉണ്ടാക്കിയിരുന്നെങ്കിൽ ചേച്ചി ഇപ്പൊ വീട്ടിൽ നിന്നേനെ. ഇതൊരു പെണ്ണിന്റെ അച്ഛനല്ലേ, ഈ മനസ്സ് നിങ്ങൾ കാണാൻ പറ്റിയില്ലല്ലോ. അതെങ്ങനെ പണം പണം എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളു. അച്ഛാ, ശ്രീധരത്തെക്കാട്ടി വലുത് സ്ത്രീയാണ് ധനം. എനിക്ക് എവളെ മതി, ഞാൻ എവളെ കെട്ടിക്കോളാം. അച്ഛേ, എന്റെ പൊന്നുമോനിങ്ങ വന്നേ, ഞാൻ നിന്നെ വന്ന് കേറിപ്പോ തൊട്ട് ഒരുപാട് മനസ്സ് വേദനിപ്പിക്കുന്ന രീതി എന്നെ കളിയാക്കിയിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണം. നിന്റെ മുഖത്തിന്റെ സൗന്ദര്യം ഞാൻ കണ്ടുള്ളൂ, പക്ഷെ നിന്റെ മനസ്സിന്റെ സൗന്ദര്യം ഞാൻ കണ്ടില്ലടാ മുത്തേ.
നീ ഇവക്ക് മൊബൈൽ മേടിച്ചു കൊടുക്കാതിരുന്നത് നന്നായി. നീ ഇവക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും നല്ലൊരു മരുമകനെ നിനക്ക് കിട്ടുവോടാ. ഈ വിവാഹത്തിന്റെയും വിവാഹ നിശ്ചയത്തിന്റെയും 11 മണിക്കൂറിൽ പ്രശ്നമുണ്ടാക്കുന്ന കാരണവന്മാര് ഈ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട്. അവരെ നിങ്ങൾ കളിയാക്കിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ. ജോബിയുടെ ക്യാരക്ടറാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്ന്. കൊച്ചുമോളോട് പറയുന്നത്, നീ ഇങ്ങനെ നടന്നാൽ പോരെ, അറേഞ്ച്ഡ് വിവാഹം ഒന്നും വേണ്ട, നീ മൊബൈൽ ഫോണിലൂടെ പ്രേമിച്ച് അച്ഛനെയും ഒക്കെ മറന്നിട്ട് ആ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോകണമെന്ന് പറയുമ്പോൾ അത് കാലത്തിന് മുൻപേ സഞ്ചരിക്കുന്ന ഒരു അപ്പൂപ്പൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഒരു സോഷ്യൽ മെസ്സേജ് കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സ്ത്രീയാണ് വലിയ ധനം, സ്ത്രീധനമല്ല എന്ന് പറയുന്നതിലൂടെ അതിൻ്റെ ഒരു പരിസമാപ്തിയിൽ എത്തുമ്പോൾ അതൊരു നാച്ചുറൽ വേയിൽ ഫിനിഷ് ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുമുണ്ട്. ഓൾ ദി ബെസ്റ്റ് ഇൻഫോ സ്റ്റാർസ്. റിമി, ജോബി ചേട്ടൻ്റെ ക്യാരക്ടർ, അതായത് ഇപ്പോൾ കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരാളാണ്, നേരെ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ നമുക്കൊരു വിഷമം വന്നു. പക്ഷേ ലാസ്റ്റ് പുള്ളി തന്നെ തിരുത്തി, കാണാൻ ഭംഗിയില്ലല്ലോ, എന്താടാ നീ ആടാ എൻ്റെ കൊച്ചിനെ കെട്ടാൻ പറ്റിയവൻ എന്ന് തിരുത്തി പറയേണ്ടി വന്നു. അതെന്തുകൊണ്ടാ? നല്ലൊരു മനസ്സ്, സ്ത്രീധനമല്ല. പക്ഷെ ഈ പുള്ളിക്ക് സൗന്ദര്യം കൂടെ കണ്ട് ഇഷ്ടമായി. എന്നാലും പുള്ളി കൂടെ ജീവിക്കുമ്പോ ചിലവർക്ക് അതൊന്നും സൗന്ദര്യം ഒരു ഇതേ അല്ല. പ്രത്യേകിച്ച് സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങിക്കുന്ന ആൾക്കാർ നമുക്ക് അറിയാം, നമ്മുടെ ഇടയിലുണ്ട് താനും. അതുപോലെ ആ മുഖത്തോട്ട് നോക്കുന്ന മീശമാധവന്റെ മ്യൂസിക് വന്നപ്പോഴത്തേക്കും, പിന്നെ ആ കൈവിറയും എല്ലാം കൂടെ ഒരുപാട് ചിരിക്കാനുണ്ടായിരുന്നു. താങ്ക് യു വിജയ്. വളരെ നന്നായിരുന്നു. എസ്പെഷ്യലി തുടങ്ങിയത് ജോബി, നമുക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ റിമിയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോയത്. സോ നിങ്ങളുടെ ആ ചില തുടക്കത്തിലുള്ള ഇൻട്രോയിലുള്ള ചില കാര്യങ്ങൾ കണ്ടപ്പോഴാണ്, എന്നാണ് ശബ്ദമൊക്കെ വന്നപ്പോഴാണ് എന്നാണ് ജോബി പറയുന്നത്. ഇത് ചേട്ടത്തിയല്ലേ, ചേട്ടത്തിൽ. കാരണം ഞങ്ങൾ ഇത്രയും കൊല്ലം ചേട്ടത്തിയായിട്ട് മാത്രമേ ജോബിനെ കണ്ടിട്ടുള്ളൂ. കോമഡി സ്റ്റാർസിൽ വന്നപ്പോഴാണ് എത്ര വെറൈറ്റി റോള് ചെയ്യാൻ പറ്റുന്നത്. കോമഡി സ്റ്റാർസിൽ വന്നിട്ടാണ് ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ മാറാനും നമ്മളെ 10 പേര് തിരിച്ചറിയാനും നമുക്ക് എന്തെങ്കിലുമൊക്കെ ജീവിതത്തിൽ ഉണ്ടായത് കോമഡി സ്റ്റാർസിലൂടെ തന്നെ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും അങ്ങനെ കാണാൻ വളരെ സന്തോഷം. മൊത്തത്തിൽ വളരെ ട്രഡീഷണലായിട്ട് നാട്ടിൻപുറത്തൊക്കെ നടക്കുന്ന എൻഗേജ്മെൻറ്റൊക്കെ വളരെ ഭംഗിയായിട്ട് കുറേ തമാശകളൊക്കെ ഇടയിലിട്ട് കാണിച്ചു. കാരണവന്മാരുടെ യൂഷ്വലായിട്ടുള്ള സംഭവങ്ങളൊക്കെ വളരെ, ഐ തിങ്ക് ആ മെസ്സേജൊക്കെ വളരെ കറക്റ്റായിട്ട് അതിലേക്ക് നിങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് വളരെ വെരി ഗുഡ്. റിയലി എൻജോയ്. താങ്ക് യു. നദിയ മാം, ത്രീ ഫോർ സ്റ്റാർസ്, കോൺഗ്രാറ്റുലേഷൻസ്. ഒത്തിരി എനർജി ഉണ്ടായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും പെർഫോമൻസിൽ. നമ്മൾ ഓർക്കും ഇത് ചിലപ്പം ചെറിയ ഗ്രാമത്തിലുള്ളൂ ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ, പക്ഷെ ചിലപ്പം വലിയ സിറ്റീസിലും ഇത് നടക്കാറുണ്ട്. ബട്ട് ഓവറോൾ ഇറ്റ് വാസ് വെരി ഹ്യൂമറസ്. നല്ല ലൈറ്റ് ഹാർട്ടഡ്ലിയാണ് നിങ്ങളെല്ലാവരും അത് ചെയ്തത്. ഒരു സീരിയസ് ഇഷ്യൂ വളരെ ലൈറ്റ് ഹാർട്ടഡ്ലി നിങ്ങളത് അവതരിപ്പിച്ചു. സോ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച് ജഡ്ജസ്. ആൻഡ് ഇന്ന് നമ്മുടെ ടീം ഫോർ സ്റ്റാർസിനെ ഇത്രയും ഹിലേറിയസ് മൊമെൻറ്റ്സ് ഒക്കെ വെച്ച് നിങ്ങൾക്കിത് പാക്ക് ചെയ്യാൻ പറ്റിയെങ്കിൽ അതിൻ്റെ ഒരു വലിയ റീസൺ സുതീഷ് തന്നെയാണ്. സുതീഷ്, yes, come join. ഇന്നത്തെ നാട്ടുവിശേഷങ്ങൾക്ക് വേണ്ടി ടീം ഫോർ സ്റ്റാർസിന് ഇനി എത്ര മാർക്സ് ആണ് ലഭിക്കാൻ പോകുന്നത്? റിമി 23, ജ്യോതിഷേട്ടാ 22 out of 25. വിജയ്, പ്രത്യേകിച്ച് അക്ഷയ് എന്നാണ് വരയിലും എന്നാണ് കുറേ മറ്റേ എന്താണ് നാണം വന്നിട്ടുള്ള ശബ്ദമൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ വളരെ രസമായിരുന്നു. സോ നല്ലൊരു കൈയടി കൊടുക്കാം. എൻ്റെ ഫേവറേറ്റ് നമ്പർ 23 ആണ്, അപ്പോൾ അത് 23 തന്നെ കൊടുക്കാം. താങ്ക് യു സോ മച്ച്. ആൻഡ് നാദിയ മാം, 23 വുഡ് ബി ദ നമ്പർ. ഗുഡ്, യാ, ഐ തിങ്ക് 23 ഈസ് പെർഫെക്റ്റ്. They are getting 91 on 100. Superb. ഇനി കഴിഞ്ഞ ഷെഡ്യൂളിൽ മാക്സിമം പോയിന്റ്സ് നേടിയ ടീമിനുള്ള സമ്മാന വിതരണമാണ്. ആൻഡ് ദ പ്രൈസ് ഗോസ് ടു ടീം പോപ്പി. അജയൻ, ചിത്തൻ, കിരൺ ആൻഡ് സുധീഷ് സമ്മാനം ഏറ്റുവാങ്ങുന്നതിനായി കിരണിനെയും ചിത്തനെയും ക്ഷണിക്കുന്നു. ായ നമ്മുടെ ടീം പോപ്പിക്ക് ലഭിക്കുന്നു ഐമൻ മൊബൈൽ ഷോപ്പ് നൽകുന്ന എക്സ്ക്ലൂസീവ് മൊബൈൽ ഫോൺസ്, സോണി ഗ്ലോബൽ ഫർണിച്ചർ ആൻഡ് ഹോം അപ്ലിയൻസസ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്,
താലം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, തീർത്ഥം ജ്വല്ലേഴ്സ് നൽകുന്ന 10,000 ക്യാഷ് പ്രൈസ്, ഒപ്പം തന്നെ അറഫ ഗോൾഡ് നൽകുന്ന ഗോൾഡ് കോയിൻസ് ഫോർ ടീം പോപ്പി. ഇതിൽ കൂടുതൽ നല്ല വിശേഷങ്ങളും നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന സെലിബ്രിറ്റി ഗസ്റ്റുകളും ഒക്കെ ആയിട്ട് ഈ ഒരു വേദിയിൽ എന്നും നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ആൾ മീറ്റ്, ദിസ് ഇസ് കോമഡി സ്റ്റാർസ് സീസൺ 2, പവേർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റ്. ഒരു സ്വഭാവം അനുപേട്ടൻ മാറ്റിയാൽ ഇപ്പൊ ഞാൻ കിട്ടും. അത് പറയൂ എന്താണെന്ന്. ഒലയാൽ മേഞ്ഞോരു കൊമ്പു ഗ്രഹത്തിന്റെ കൊലയിൽ നിന്നൊരു കോമളാങ്ങി ഈ എം ബി ആയപ്പോൾ എന്ത് തോന്നുന്നു? എം ബി ആയപ്പോ ഞാനിപ്പോ അല്ല, ഈ ഉത്തരാഞ്ജലി കൂടെ ഒന്ന് നിന്ന് ജയിച്ചാ കൊള്ളാന്നൊരു ആലോചന ഇല്ലാണ്ടില്ല. എന്റെ കുഴപ്പമില്ലുണ്ട്. എനിക്ക് ഏറ്റവും വലിയ വിഷമം ഇവിടെയുള്ള ഷട്ടറുകളൊക്കെ തുറന്നപ്പോ അത് അടയ്ക്കാൻ പറ്റുന്നില്ലെന്ന്. ഇത് എന്തോട്ട് മരണ നൂറ് ദിവസം ഒരു വീട് 60 ക്യാമറകൾ. അപ്പൊ ഇനി എന്റെ 60 സിഡി. അതെന്തുണ്ടെങ്കിലും ഞാൻ വിട്ടു തോന്നുന്നു.